തണുപ്പകറ്റാൻ വൈക്കോൽ. മാസങ്ങൾ തുടരേണ്ടി വന്നാലും ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങളും അത് പാകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങളും. ഉറച്ച മനസ്സ്, ശക്തമായ പ്രതിഷേധക്കനൽ, അതാണ് കർഷക സമരത്തിൻ്റെ പൊതു സ്വഭാവം. കൂടുതൽ അതിർത്തി റോഡുകളിലേക്ക് കർഷകരുടെ പ്രവാഹമാണ്. ഉപാധികൾക്ക് വഴങ്ങില്ല എന്ന് ആവർത്തിച്ച് അവർ വ്യക്തമാക്കുന്നു. ബിനുരാജാണ് ചേരുന്നത്. ബിനുരാജ്, ഇന്നും കൂടുതൽ തീവ്രമാകാൻ തന്നെയുള്ള ആണല്ലേ സാധ്യത? എന്തെങ്കിലും രീതിയിലുള്ള ഉപാധികൾക്കോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിനോ ഉള്ള സാധ്യത ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട്? സുരേഷ്, ഗുഡ് മോർണിംഗ്. ഈ മരം കൊച്ചുന്ന തണുപ്പിനെയും അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ നാലാം ദിനമാണ് സിംഗു അതിർത്തിയിൽ ഇത്തരത്തിൽ കർഷകർ തടിച്ചുകൂടിയിരിക്കുന്നത്. യാതൊരു ഉപാധിക്കും മുൻപോട്ടില്ല എന്നുള്ള കർശനമായ നിലപാടാണ് കർഷകർ മുൻപോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ രാത്രിയും അമിത്ഷായും നരേന്ദ്രസിംഗ് തോമറും രാജ്നാഥ് സിംഗും ഒക്കെ തന്നെ ജെ പി നദ്ദയുടെ വീട്ടിൽ യോഗം ചേരുകയും എന്താണ് ഇതിനൊരു പോംവഴി എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ കൂലങ്കുഷമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോഴും ഇവർ പറയുന്നത് കർഷകരോട് ബുറാഡിയിലേക്ക് പോകണമെന്നുള്ളൊരു നിർദ്ദേശമാണ് കർഷകരോട് പറയുന്നത്. പക്ഷേ അതിനനുസരിച്ച് അവരുടെ സമരം കൂടുതൽ ശക്തമാവുകയാണ്. ഈ സ്ഥലത്തു നിന്നല്ലാതെ വേറെ എവിടേക്കും മാറില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് കർഷകർ മുൻപോട്ട് വയ്ക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ജി ആപ് ലോക് ഉദർ ബുറാഡി മെസ്ലാം ശക്തമായ നിലപാടാണ് മുൻപോട്ട് വയ്ക്കുന്നത്. ഇന്നലെ മോദി മൻ കി ബാത്തിൽ മോദി പറഞ്ഞിരുന്നു ഈ നിയമം കർഷകർക്ക് വേണ്ടിയുള്ളതാണെന്ന്. പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തോട് അവരെങ്ങനെ മറുപടി പറയുന്നു എന്നും കൂടി നോക്കാം. കൽ മോദിജി ബോലാ ഏ കാനൂൻ ആപ്കേ ലിയേ നഹീ ജീ സാഡേ ലിയേ ഹുണ്ടേ സാനൂ താ പുച്ഛിയാ വി നീ ഹൈ ഉന്നേ കാനൂൻ ജദോ ബണായേ നേ കാർപ്പറേറ്റ് ഘരാണിയാ ദേ യാ രഹ ലേ കേ ബണായേ നേ കിസാനീ നൂ താ ബുലായാ നീ ജേ കിസാനാ നൂ ബുലായാ ഹുണ്ടാ താ ഏ ഹാലാത് ഥോഡി ദില്ലി താ ഹോണാ സീ ਇਹ ਸਾਰੇ ਦੇਸ਼ ਦੁਖੀ ਹੈ, ਭਾਰਤ ਸਾਰਾ ਦੁਖੀ ਹੈ ਜੀ ਇਸ ਕਾਨੂੰਨ ਤੋਂ। ਕਿਸਾਨੀ ਦੇ ਹੱਕ ਵਿੱਚ ਨਹੀਂ ਹੈ, ਚਾਹੇ ਸਾਡੇ ਕੋਲ ਥੋੜ੍ਹੀ ਜ਼ਮੀਨ ਹੈ, ਅਸੀਂ ਥੋੜ੍ਹੀ ਨਾ ਗੁਜ਼ਾਰਾ ਕਰ ਲਾਂਗੇ, ਪਰ ਇਹ ਅਸੀਂ ਕਾਨੂੰਨ ਲਾਗੂ ਨਹੀਂ ਹੋਣ ਦੇਵਾਂਗੇ। ਇਹ ਕੋਈ ਪੱਕਾ ਟਿਕਾਣਾ ਨਹੀਂ ਹੈ ਜੀ। 10 ਦਿਨ ਵਿੱਚ, 20 ਦਿਨ ਵਿੱਚ, 6 ਮਹੀਨੇ ਵਿੱਚ, 1 ਸਾਲ ਵੀ ਹੋ ਸਕਦਾ ਜੀ। ਅਸੀਂ ਇੱਥੇ ਦਿੱਲੀ ਦਾ ਦਾਣਾ ਪਾਣੀ ਸਭ ਬੰਦ ਕਰ ਦੇਵਾਂਗੇ। ਇਹ ਜਿਹੜੇ ਬੈਠੇ ਨੇ ਨਾ ਵੱਡੇ ਵੱਡੇ ਮਗਰਮੱਛ, ਅਸੀਂ ਇਹਨਾਂ ਨੂੰ ਠੱਲ ਪਾ ਕੇ ਜਾਵਾਂਗੇ। ਆਪਣੇ ਜਿਹੜੇ 3 ਕਾਨੂੰਨ ਇਹਨਾਂ ਨੇ ਲਾਗੂ ਕੀਤੇ ਕਿਸਾਨੀ ਉੱਤੇ ਥੋਪੇ ਹੈ, ਇਹ ਜੋ ਤੱਕ ਵਾਪਸ ਨਹੀਂ ਲੈਂਦੇ ਉਹ ਤੱਕ ਕਿਸਾਨ, ਹਿੰਦੁਸਤਾਨ ਦਾ ਕਿਸਾਨ ਬਿਲਕੁਲ ਨਹੀਂ ਬੈਠੇਗਾ। ਇਸੇ ਤਰ੍ਹਾਂ ਹੀ ഇത്തരത്തിൽ ഉറച്ച നിലപാട് കർഷകർ മുൻപോട്ട് വയ്ക്കുകയാണ്. മാസങ്ങളല്ല, വർഷങ്ങൾ വേണമെങ്കിലും ഇവിടെ ഇരിക്കും എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായാണ് അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കിവിടെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ ട്രക്കുകളൊക്കെ തന്നെ താൽക്കാലിക, ഇത്തരത്തിലുള്ള താൽക്കാലിക കേന്ദ്രങ്ങളാക്കി ഇവിടെ ഭക്ഷണ സാധനങ്ങളും വെള്ളവും ഒക്കെയായി തന്നെ അവർ കഴിയുകയാണ്. 4 മാസം വരെ കഴിയാനുള്ള ഭക്ഷണ സാമഗ്രികൾ ഇവർക്കൊപ്പമുണ്ട് എന്നാണ്, അതുമായി അതിവിടെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ബുറാഡിയിലെ നിരങ്കാരി മൈതാനത്തേക്ക് ഈ കർഷകർ മാറണമെന്നുള്ളൊരു നിർദ്ദേശമാണ് പ്രധാനമായും അവർ മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കർഷകർ തള്ളിയിരുന്നു. മാത്രമല്ല, ദില്ലിയിലേക്കുള്ള 5 പ്രധാനപ്പെട്ട കവാടങ്ങളും അടച്ചുകൊണ്ട് വളരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് കർഷകരുടെ തീരുമാനമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ കർഷക നേതാക്കളൊക്കെ തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറയുന്നത് അവരുടെ ചില പ്രതിനിധികൾ ദില്ലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ്. ഏത് നിമിഷവും ജന്തർമന്ദറും അതോടൊപ്പം തന്നെ ഇന്ത്യാ ഗേറ്റും ഒക്കെ തന്നെ വളയാനുള്ള ഒരു സാധ്യതയും അത്തരത്തിലുള്ളൊരു ഭീഷണിയും ഈ കർഷകർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ദില്ലിയിൽ ഇന്ത്യ ഗേറ്റും അതോടൊപ്പം തന്നെ ജന്തർമന്ദറും ഒക്കെ തന്നെ വലിയ സുരക്ഷയിൽ, അവിടെയും കൂടുതൽ സുരക്ഷാ വിന്യാസം. സംശയം നിയമത്തിൽ പിന്നോട്ടില്ല എന്ന് പ്രധാനമന്ത്രി ഇന്നലെ വ്യക്തമാക്കി. ഇന്നലെ രാത്രി വൈകിയും ബി ജെ പി നേതാക്കളുടെ കൂടിയാലോചനകളിലും ഇവരെ ബുറാഡിയിലേക്ക് അടക്കം ഒതുക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിജയിക്കില്ല എന്നുള്ള ബോധ്യം വന്നു. ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? കാരണം ഇത് ട്രക്കുകളുടെ ഈ സമരം ചരക്ക് നീക്കത്തെ ബാധിക്കുന്നു, കർഷകരുടെ പ്രതിഷേധം യാത്രാ തടസ്സം ഉണ്ടാക്കുന്നു, ഈ പ്രതിഷേധം കൂടുതൽ കരുത്താർജിക്കുകയാണ്, അത് അടങ്ങുന്നില്ല, കൂടുതൽ കൂടുതൽ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നു. എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോവുക? എന്താണ് ഇതിനെക്കുറിച്ച് സർക്കാരിൻ്റെ ധാരണ? ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? സുരേഷ്, അതുതന്നെയാണ് സർക്കാരിനെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. പ്രത്യേകിച്ച് സുരേഷ് പറഞ്ഞ ഇക്കാര്യങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ ഭക്ഷ്യ സാധനങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കൊണ്ടുപോകുന്ന, കാരണം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള സാധനങ്ങൾ പലയിടങ്ങളിലും ഇവരുടെ സമരം മൂലം ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് യാത്രാക്ലേശം, ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശം. അല്പസമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ അതിർത്തികളിൽ നിന്നുള്ള ഈ റോഡൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ആ റോഡുകളിലൂടെ
ഇടയ്ക്കുള്ള യാത്ര വളരെയധികം ബുദ്ധിമുട്ടും. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അവശ്യ സാധനങ്ങളുടെ നീക്കം, അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ അതോടൊപ്പം തന്നെ യാത്ര, ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൊണ്ടാണ് അമിത്ഷായും അതോടൊപ്പം തന്നെ നരേന്ദ്രസിംഗ് തോമറൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരോട് വഴങ്ങണമെന്നുള്ളൊരാവശ്യം മുൻപോട്ട് വെച്ച്. മാത്രമല്ല ബുറാഡിയിൽ വലിയ സജ്ജീകരണങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവരെ അവിടേക്ക് മാറ്റാൻ, പ്രത്യേകിച്ച് ടെൻറ്റുകളൊക്കെ തന്നെ അവിടെ കെട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ പ്രതിഷേധം ഒരു പരിധിവരെ ജനജീവിതത്തെ ബാധിക്കാതിരിക്കാനാണ് അങ്ങോട്ട് മാറണം എന്നുള്ളൊരു നിർദ്ദേശം മുൻപോട്ട് വെച്ചത്. പക്ഷേ കൂടുതൽ സമരം കരുത്താർജിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ ഒരിക്കലും നമുക്കറിയാം ഒരു കൂടുതൽ ഫോഴ്സ് കൊണ്ട് ഈ സമരത്തെ നിയന്ത്രിച്ച് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഈ നിയമം പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ് കർഷകർ മുൻപോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ ഏറ്റവും ഈ ഘട്ടത്തിൽ കുഴക്കുന്ന ഒരു ചോദ്യം എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ തന്നെയാണ്, ഒരു അനുനയ നീക്കം എന്നുള്ള രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ കർഷകരോഷം തണുപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഈ ചർച്ചയ്ക്കൊക്കെ തന്നെ കേന്ദ്രം തയ്യാറാകുന്നെങ്കിലും അവരും നിയമത്തിൽ നിന്ന് കടുകിടെ പിന്നോട്ടില്ല, അണുവിടെ പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്രവും മുൻപോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വരും മാസങ്ങളിലേക്ക് ഈ സമരം ഒരുപക്ഷെ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് രാജ്യത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പോംവഴി എന്ത് എന്നുള്ളൊരു കാര്യത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസവും പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരുമൊക്കെ തന്നെ ചർച്ച നടത്തിയത്. പ്രധാനമന്ത്രി ഇന്നലെ മൻ കി ബാത്തിൽ പറഞ്ഞതോടുകൂടി തന്നെ കേന്ദ്ര സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഏത് ഘട്ടത്തിൽ ഏത് രീതിയിൽ അനുനയം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം സുരേഷ്.